हाय फ्रेंड्स यूपी वुड आर्ट एल स्वागत ई चानल का सब्सक्राइब लाइक हाय फ्रेंड्स नाम व्यतस्तम कुतुपणी नाम पुटी वैचा कुतुपणी ना वा पुटी वैच्आदी इन नाम तड़ियाल और डिशन वरक इतर फोटो फ्रेमि डिशन फोटो फ्रेम नाम डिसेम वर नम्मडे कीचुली आणिद नम्मल इतिनु मुंपत्ते वीडियोयिल नम्मल परिचयप्पेडुत्तिट्टुंडायिरुन्नु ई आकृतियुल्ल कीचुली अत वच्चिट्ट आदिने इतुपोले നമ്മൾ കൊത്തി എടുക്കണം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഈ ഉളി എവിടെ കിട്ടുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ഈ ഉളിയാണ് ഈ ആകൃതിയുള്ള ഈ ഉളി വെച്ച് അതിനെ ഇങ്ങനെ ഇത് ചെയ്തെടുക്കണം ഇതിപ്പോ നമ്മൾ അത് കൊത്തി എടുത്തിരിക്കുകയാണ് ഇപ്പോ നമ്മൾ കാണിച്ച ആ ഉളി വെച്ച് കീച്ചുളി വെച്ചിട്ട് ആ ഡിസൈൻ കൊത്തി എടുത്തിരിക്കുകയാണ് ഇത് നമ്മുടെ വാൾപുട്ടിയാണ് നമ്മുടെ ഭിത്തിയിലൊക്കെ ഇടുന്ന വാൾപുട്ടിയാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കുറേശ്ശയായിട്ട് ഇത് കൂട്ടാവുള്ളൂ ഒറ്റ ട്രിപ്പിന് നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കൂട്ടരുത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി എടുക്കുക കച്ചവെള്ളമാണിത് ഇതിപ്പം എൻ്റെ ഒരു കരണ്ടി കിട്ടിയതാണ് ഇത് നമുക്ക് പുട്ടി ബ്ലേഡ് വെച്ചും ചെയ്യാം പുട്ടി ബ്ലേഡ് വെച്ച് ചെയ്യുന്നതിന് കുറച്ചുകൂടെ എളുപ്പം ഞാനിതിപ്പോൾ എൻ്റെ ഇരുന്ന കരണ്ടി പുട്ടി ബ്ലേഡ് അന്നേരം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് ചെയ്തെന്നുള്ളൂ നമ്മൾ കുറേശ്ശെ എടുത്ത് ഈ കൊത്തിയേക്കുന്ന ഡിസൈനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ആ കിഴുത്തേക്കകത്തല്ല ആ കുത്തിയ വിടവിനകത്തല്ല ഇറങ്ങണം ഇത് നല്ലതുപോലെ ഫില്ലാകണം ഇതിപ്പോൾ ഫസ്റ്റിലെ ഇങ്ങനെ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു പൊക്കത്തി അതായത് തീരെ അത് ചേർത്ത് ഇത് തേക്കാതെ ഇച്ചിരി പൊക്കിയും കൂടെ വെക്കണം എന്ന് വെച്ചാൽ ഇത് വെള്ളം വലിയും വെള്ളം വലിയുമ്പോൾ ഈ നമ്മൾ കൊത്തിയേക്കുന്ന ഡിസൈൻ്റെ അകത്തേക്ക് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ചേക്കണം ഇത് ഇപ്പോൾ ആദ്യമേ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ചാലും ഇതിപ്പോൾ നമ്മളത് ഈ ഫ്രെയിം ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇത് അഴിച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പുട്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം ഇതിൻ്റെ ഫിനിഷിംഗ് ഭാഗം എന്നാലേ നമുക്ക് മനസ്സിലാക്കുള്ളൂ ആക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഭംഗി ഒക്കെ പറ്റുള്ളൂ ഇത് പുട്ടി ബ്ലേഡ് വെച്ചാണ് ചെയ്യുന്നത് പുട്ടി ബ്ലേഡ് കിട്ടി അതുകൊണ്ട് പുട്ടി ബ്ലേഡ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ പിടിക്കുകയാണ് ക്ലോത്ത് പേപ്പർ 80-ൻ്റെ ക്ലോത്ത് പേപ്പറാണ് നമ്മളിത് പിടിക്കുന്നത് ഇത് 80-ൻ്റെ ക്ലോത്ത് പേപ്പറും പിടിക്കണം 100-ൻ്റെ വാട്ടർ പേപ്പറും പിടിക്കണം തടി ഫിനിഷിംഗ് ആവുള്ളൂ അപ്പോൾ ഇതുപോലെ പിടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആ കൊത്തിയേക്കുന്ന ആ ഭാഗത്ത് മാത്രം ഈ കുട്ടിയിരിക്കും ബാക്കി കുട്ടിയെല്ലാം നമുക്ക് ഇതുപോലെ പേപ്പർ പിടിച്ച് നല്ല ഫിനിഷാക്കി എടുക്കണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളത് പിടിച്ച് തീർന്നിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം, ഇതിൻ്റെ ഫിനിഷിംഗ് ഭാഗം കാണാം. ഇതൊരു മ്യൂറൽ പെയിൻറ്റിങ്ങിലാണ് നമ്മൾ ഈ ഫോട്ടോ ഫ്രെയിം വെക്കുന്നത്. നമ്മൾ പേപ്പർ പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് സീലർ അടിക്കുകയാണ്. നമ്മൾ സീലർ, സാൻഡിങ് സീലർ ആണ് ഇപ്പോൾ അടിക്കുന്നത്. അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ മാഞ്ഞു പോകത്തില്ല ഈ ഒരു വർക്ക്. ഇത് പഴയ കാലത്ത് ഐവറി വർക്കെന്ന് പറയുന്നൊരു വർക്കാണ്. എന്ന് വെച്ചാൽ ആനക്കൊമ്പയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടത്തെ കാലത്ത്. വർഷം പഴയ പുരാണ കാലത്ത് ചെയ്തിരുന്ന ഒരു മെത്തേഡാണിത്. അത് നമ്മളിത് പുട്ടി, ഇപ്പം നമുക്ക് പുട്ടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുട്ടിയാലാണ് നമ്മളിത് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടൊരു വർക്കാണിത്. നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് വേറെ കളറുകളിലൊക്കെ ചെയ്യാം. ഈ പുട്ടിക്കകത്ത് അക്രിലിക് പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വ്യത്യസ്തമായ കളറുകളിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് വൈറ്റിലാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സീലറാണ് ഈ അടിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ പോളിഷിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് പോളിഷ് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളൊക്കെ എങ്ങനെ പോളിഷ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പോളിഷിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത്, വ്യത്യസ്തമായ മൂന്ന് തരം പോളിഷിങ്ങിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ ആ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഫ്രെയിം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.